സൂചിപ്പിച്ചതുപോലെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. വൈകാതെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സംസ്കാര സമയം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് 3 മണിയോടെയായിരിക്കും ജോയിയുടെ സംസ്കാരം നടക്കുക. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഏഞ്ചലാണ് ചേരുന്നത്. ഏഞ്ചൽ, വീട്ടിലെ സാഹചര്യം അടക്കം രാവിലെ സൂചിപ്പിച്ചിരുന്നു. 3 മണിക്ക് സംസ്കാരം നിശ്ചയിച്ചിട്ടുണ്ട്. എവിടെയായിരിക്കും സംസ്കാരമടക്കം നടക്കുന്നത്? അവിടുത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഏഞ്ചൽ? രമി, മാരായമട്ടത്തെ ജോയിയുടെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ വീടിന് തൊട്ടടുത്തായി തന്നെ ജോയിക്ക് ഒരു പുരയിടമുണ്ട്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് പോകാൻ വഴിയില്ല. ഇപ്പോൾ വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ജോലികളടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായാൽ വളരെ പെട്ടെന്ന് തന്നെ, ഒട്ടും കാലതാമസമില്ലാതെ തന്നെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും. വീട്ടിൽ സംസ്കാര ചടങ്ങിനോട് അനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളുണ്ടാകും. ഗാഗുൽത്ത മിഷൻ, പെന്തക്കോസ്റ്റ് മിഷന്റെ കീഴിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. അതിനുശേഷം തൊട്ടടുത്ത് ഈ പുരയിടത്തിൽ ജോയുടെ മൃതദേഹം സംസ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അധികം നേരം സൂക്ഷിക്കാനാകില്ല മൃതദേഹം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്താനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ബന്ധുക്കളുള്ളത്. നമ്മളോടൊപ്പം ജോയുടെ സഹോദരൻ കോശി ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നതാണ്. അടുത്ത ഈ സംസ്കാരത്തെ സംബന്ധിച്ച വിവരങ്ങൾ കൂടി അദ്ദേഹം നമ്മളോട് പറയും. എല്ലാ ബന്ധുക്കളും, ഒറ്റ ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ, 3 മണിയോടുകൂടി തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വളരെ സങ്കടപ്പെടും. നമുക്ക് ഇന്ന് രാവിലെ വരെ പ്രതീക്ഷയുണ്ടായിരുന്നു. എവിടെ എങ്ങനെ രക്ഷപ്പെട്ട് കിട്ടും കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടായത്. എന്തിനു പറയാൻ, കൈവിട്ട് വീയില്ലേ. അപകടമുണ്ടായ ദിവസം തന്നെ ജോയിയുടെ സഹോദരൻ കോശിയോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത്, ഇത്തരത്തിലുള്ള ജോലികൾക്ക് അധികം ആരും പോകില്ലല്ലോ, അതുകൊണ്ടാണ് ജോയി പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കുടുംബം കാത്തിരുന്നത്. ഒരു സംവിധാനം മുഴുവൻ ഒന്നടങ്കം പ്രവർത്തിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിനായി എന്നുള്ളൊരു ആശ്വാസം ഈ കുടുംബത്തിനുണ്ടായിരുന്നു. ഓരോ മിനിറ്റും അവിടെ നിന്നുള്ള വിവരങ്ങൾ തിരക്കി തിരക്കി വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ കുടുംബം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി തേടിയെത്തിയത് വളരെ ദുഃഖകരമായ വാർത്ത. ജോയുടെ അമ്മ മെൽഹിയും സഹോദരിമാരും ഇവിടെയുണ്ട്. ജോയ്ക്ക് ഒരു സഹോദരനും 2 സഹോദരിമാരുമാണ് ഉള്ളത്. ഈ വിവരം അറിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ സഹോദരിമാരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അമ്മ മെൽഹിയുടെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. കണ്ണീരോടുകൂടിയാണ് അമ്മ ഇപ്പോഴും നെഞ്ചു പൊട്ടി കരയുന്ന അമ്മ മെൽഹിയുടെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത്, ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഓരോ ഘട്ടത്തിലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ കുടുംബം ഉണ്ടായിരുന്നത്. ഈ സമയം മുഴുവൻ, അതായത് ഈ അപകടമുണ്ടായ സമയം മുഴുവൻ ഈ വീട്ടിലുണ്ടായിരുന്ന ആളാണ്. അവർ അടുത്ത ബന്ധുവാണ്, റോസ്ലെറ്റ്. ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിലൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ചേച്ചിയോട്. അപ്പം നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു നമുക്ക്. അവൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു സംഭവം. എന്നാലത് നമുക്ക് ആ പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു. അത്ര അല്ലാതെ ഇനിയിപ്പോൾ എന്ത് പറയാം. നമ്മൾ വരുമെന്ന് തന്നെ നമ്മൾ ഇതുവരെയും വിചാരിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ വിചാരിച്ചു അവൻ എവിടെയെങ്കിലും ആക്രി പിറക്കി അവൻ എവിടെയെങ്കിലും നിൽക്കണായിരിക്കും എന്നാണ് ഞാൻ ഇന്നും വിചാരിച്ചിരുന്നത്. അവന്റെ ഫോട്ടോ അപകടത്തിൽ പെട്ടിട്ടുണ്ടാവില്ല എന്നാണ്. എന്താന്ന് വെച്ചാൽ അവൻ അങ്ങനെ ആയിരുന്നു. അവന് ട്രെയിനിലെന്നൊക്കെ വിഴുന്ന് അപ്പോഴത്തേക്ക് അപ്പോഴും മരിച്ചു പോകും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ദൈവം അവനെ രക്ഷിച്ച്, അപ്പൊ അതേപോലെ ഇവനെ ഇപ്പോഴും കരുതിക്കൊള്ളും എന്നാണ് ഞാൻ ഈ മനസ്സിലാക്കിയത്, വിചാരിച്ചിരുന്നത്. സങ്കടകരമായ കാഴ്ച അമ്മ മെൽഹിയുടേതാണ്. നമ്മൾ സംസാരിച്ചിരുന്നു അതിന്റെ അകത്ത്. അമ്മ ഇതുവരെയും ഒന്ന് എണീറ്റിട്ട് പോലുമില്ല. അമ്മ വിഷമത്തിലാണ്. അമ്മക്ക് ഏക ആശ്രയം മോനാണ്. അപ്പം അങ്ങനെ അവർ വിഷമത്തിലാണ് അവർ കിടക്കുന്നത്. അവർക്ക് ശരിക്കുള്ളൊരു കിടക്കണം പോലും ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്.